അതിൻ്റെ ഫത്തുഹിൽ ഹദീസുകൾ രണ്ട് ഹദീസുകൾ കണ്ടു അതിൻ്റെ ഫത്തുഹിൽ ബാരി കുറച്ച് ഭാഗം കഴിഞ്ഞു ഇനി ബാക്കി തുടർച്ച അതിന് തുടർച്ചയാണ് പതിനൊന്ന് അഞ്ച് രണ്ടായിരത്തി പതിനാറിലെ ഒന്നാമത്തെ ഓടി ക്ലിപ്പാണ് ആണ് അതിൻ്റെ ഹദീസ് ഒന്നുകൂടെ നോക്കാം ജസ്റ്റ് പോസ്റ്റിൽ കാണാം ഹദീസ് മുപ്പത്തി മൂന്ന് നബീഹുറൻ നബീസ് അള്ളാ വല്ല നബീസു അള്ളാഹു വല്ല അബു ഹുലാലി അള്ളാഹുലി നിവേദനം ചെയ്യുന്നു പോല നബി ൾ പറഞ്ഞു ലക്ഷണങ്ങൾ കപട വിശ്വാസിയുടെ ലക്ഷണങ്ങൾ മൂന്നെണ്ണമാണ് അവൻ സംസാരിച്ചാൽ കളവ് പറയും വ വാദ വാഗ്ദാനം നൽകിയാൽ ലംഘിക്കും വ ഖാന അവനെ വിശ്വസിച്ച് ഒരു അമാനത്തെ ഏൽപ്പിച്ചാൽ അവൻ അതിൽ വഞ്ചന കാണിക്കും എന്നാണ് ഒന്നാമത്തെ ഹദീസ് മുപ്പത്തിമൂന്നാം നമ്പർ ഹദീസ് ഇനി ഹദീസ് മുപ്പത്തിനാല് അബ്ദുല്ലാഹിബിന്

ഹത്തായ അതവൻ ഉപേക്ഷിക്കുന്നത് ഇത് ആ നാല് കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് അവൻ അമാനത്തിൽ വഞ്ചന കാണിക്കും വിശ്വസിച്ച് ഏൽപ്പിച്ച കാര്യങ്ങളിൽ വഞ്ചന കാണിക്കും അവൻ സംസാരിക്കുമ്പോൾ കളവ് പറയും അവന് വാഗ്ദാനത്തിൽ അവൻ ലംഘിക്കും അവൻ ഛതിക്കും അവൻ പിണങ്ങിയാൽ അവൻ അസഭ്യ വാക്കുകളും ഉപയോഗിക്കും ഇതാണ് ഹദീസ് ഇനി ഇതിൻ്റെ ഫത്തുഹുൽ ബാരി തുടർന്ന് പറയണം മുമ്പ് കഴിഞ്ഞ ക്ലാസുകളുടെ തുടർച്ചയാണ് മൂന്ന് അഞ്ചിനും നാല് അഞ്ചിനും നടന്ന ക്ലാസ് ഇവിടെ എന്നൊക്കെ പറഞ്ഞല്ലോ വാഗ്ദാനം നൽകിയാൽ എന്ന് പറഞ്ഞതിൽ വാഗ്ദാനം ഖൈറായ അല്ലെങ്കിൽ നന്മയുള്ള കാര്യങ്ങളിൽ അല്ലാതെ വമ്മ ഷർ അപ്പം ഷറായ കാര്യത്തിൽ ഒരാൾ വാഗ്ദാനം നൽകി എന്ന് വിചാരിക്കുമോ ഉദാഹരണത്തിന് നമുക്ക് രണ്ടുപേർക്കും കൂടെ നാളെ എന്ത് ആ ഒരു കാര്യം അല്ലെങ്കിൽ മദ്യം വയ്ക്കാൻ പോകണം ബാറിൽ പോകണം എന്നൊരാൾ അപ്പം ഞാൻ നിനക്ക് നാളെ മദ്യം വാങ്ങിത്തരാം അല്ലെങ്കിൽ ബിയർ വാങ്ങിത്തരാം എന്ന് വാഗ്ദാനം നൽകി അത്തരത്തിലുള്ള വാഗ്ദാനം ഷർറായ വാഗ്ദാനമാണ് ഷറിലുള്ള വാഗ്ദാനമാണ് തിന്മയിലുള്ള വാഗ്ദാനം عن غيره لنغ كرم وأما الكذب في الحديث فحكى ابن التين عن مالك أنه سئل أما من جرب عليه كذب فقال أي نوع من الكذب لعله حدث عن عيش له سلف فبالغ في وصفه وهذا لا يضر وإنما يضر من حدث عن الأشياء بخلاف ما هي عليه قاصد الكذب إن ده. അപ്പോൾ ഫിൽ ഹദീസിൽ എന്ന് പറഞ്ഞേ അവൻ സംസാരിച്ചാൽ കളവ് പറയും സംസാരിക്കുമ്പോൾ കളവ് എന്ന് പറഞ്ഞേ ആ കളവ് എന്താണ് സഹക്കാ ഇബിനുദ്ദീൻ ഇബിനുദ്ദീൻ എന്നവർ ഉദ്ധരിച്ചിരിക്കുന്നു അൻ മാലിക് അവൻ ഇമാ മാലിക് അവർ ചോദിക്കപ്പെട്ടു ഇമാ മാലിക്കിനോട് അരോ ചോദിച്ചു അമൻ ജുലിബലി കീബുൻ കളവ് ഒരാൾ പരീക്ഷിക്കപ്പെട്ടയാൾ കളവിൻ്റെ വിഷയത്തിൽ അപ്പോ അപ്പോൾ അപ്പോൾ ഇമാം മാലിക് അവർ ചോദിച്ചു കദിബ് കളവിൽ നിന്നുള്ള ഏത് ഇനമാണ് അയാൾക്ക് ജീവിതത്തെ കുറിച്ച് അയാൾ ഇങ്ങനെ വിശദീകരിക്കും വർണ്ണിക്കുമ്പോൾ അതിൻ്റെ വിശദീകരണത്തിൽ വസ്ഫ് വിശേഷണത്തിൽ അയാൾ അധികമായി പോയി അധികമായി പോയി ഫാനായ ഗുഹു ഇത് അല്ല ഈ പ്രശ്നമുണ്ടാക്കുന്ന കളമല്ല ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കളവ് എന്റെ നീ പ്രശ്നമുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിഷയമുള്ള കളവ് എന്നത് മൻ അനിൽ അതായത് ലക്ഷണമായിട്ട് പറയുന്ന കളവ് എന്നത് മൻ അനിൽ വസ്തുക്കളെ കുറിച്ച് കാര്യങ്ങളെ കുറിച്ച് ഒരാൾ സംസാരിക്കുമോ യഥാർത്ഥത്തിൽ ആ വസ്തു എന്താണോ അല്ലെ കാര്യം എന്താണോ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കളവ് ഉദ്ദേശിച്ചുകൊണ്ട് ഡെലിവറായിട്ടായിട്ട് കരുതിക്കൂട്ടെ ഒരാൾ സംസ് വർണ്ണിക്കുമ്പോൾ ഇപ്പോൾ ഒരു പഴയ ഒരു കാര്യം പഴയ ഒരു കാര്യം വിവരിക്കാണ് ജീവിതത്തിൽ നടന്ന മുമ്പ് നടന്നൊരു കാര്യം വിവരിക്കുമ്പം അന്ന് നടന്ന അതേപടി വിവരിക്കാൻ ചിലപ്പോൾ പറ്റില്ല വിവരിക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് ഓവറാവാം അല്ലേ കുറച്ച് വർണ്ണന ചെറിയ ചെറിയ വ്യത്യാസമൊക്കെ വരാം അത് അല്ല ഇവിടെ കതിബ് കൊണ്ടുള്ള ദൃശ്യം മുനാശപ്പൻ്റെ ലക്ഷണമായിട്ടുള്ള കതി എങ്കിലും വർണ്ണനകളിലൊക്കെ ശ്രദ്ധിക്കണം അത് ശ്രദ്ധിക്കേണ്ട എന്നല്ല ഈ പറഞ്ഞത് മുനാസിപ്പൻ്റെ കപടവിശ്വാസിയുടെ ലക്ഷണം എന്ന അർത്ഥത്തിലുള്ള കതിബ് ഇവിടെ അതല്ല എന്നതാണ് മനസ്സിലായി وقال النبي: هذا الحديث عده جماعه من العلماء مشكله، من حيث ان هذه الخصوال قد توجد في المسلم المجمع على عدم الحكم بكفره. قال وليس فيه اشكال، بل معناه صحيح، والذي قاله المحققون ان معناه ان هذه خصوال فاق

ഇതിൻ്റെ ആശയം ഒരു സങ്കീർണമായിട്ട് മുഷ്കലായിട്ട് അർത്ഥത്തിൽ നിശ്ചയം ഈ പറഞ്ഞ നാല് കാര്യങ്ങളുണ്ടല്ലോ ഈ ഹദീസിൽ പറഞ്ഞ കാര്യങ്ങൾ അപ്പം അത് തൂച്ചതൂ അത് കാണപ്പെടുന്നു ഫിൽ മുസ്ലിമിൽ മുജു സാധാരണ മുസ്ലിങ്ങളിൽ ഇത് കാണുന്നുണ്ട് അപ്പം മുസ്ലിമിൻ്റെ ലക്ഷണമല്ലല്ലോ അല്ലല്ലോ മുനാഫക്കൻ്റെ ലക്ഷണം അപ്പം ഇത് പ്രവർത്തിച്ച ആളൊക്കെ ആൾക്കവിടെ വിശ്വാസിയാവും വിശ്വാസമില്ലാത്ത ഈമാരില്ലാത്ത ആളാവൂ എന്നൊരു ചർച്ച അല്ല അതമിൽ ഹുഖ്രി എന്നാൽ ഇങ്ങനെ ഉള്ള ഏതെങ്കിലും ഒരു വിശേഷണം ഉള്ള ഒരു മുസ്ലിം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം എപ്പോഴെങ്കിലും ഒരിക്കൽ ചെയ്ത ഒരു മുസ്ലിം ചെയ്യുന്ന ഒരു മുസ്ലിം അയാൾ അയാളിൽ കുഫുർ വിധിക്കാമോ അയാളിൽ കുഫറിൻ്റെ അഴുക്കും ചെയ്യാം കുഫർ എന്ന് പറഞ്ഞാൽ മില്ലത്തിൽ നിന്ന് പുറത്തു പോകുന്ന തരത്തിലുള്ള കുഫർ പാല ഇമാം നാവികാർഗ് പറയുന്നു വലൈ സഫീഹിഷ്കാൽ ഇതിൽ സംശയമില്ല അതിൽ ബുദ്ധിമുട്ട് സങ്കീർണത പ്രശ്നമൊന്നുമില്ല ഈ ഹദീഫ് ബൽ പക്ഷേ പക്ഷെ എന്നാൽ ഈ ഹദീസിന്റെ ആശയം പറഞ്ഞിരിക്കുന്നത് കാര്യങ്ങളാണ് ഈ ഹദീസിൽ പറഞ്ഞത് കപട വിശ്വാസത്തിൻ്റെ കാര്യങ്ങൾ തന്നെയാണ് അതിൻ്റെ ആൾ എന്ന് പറഞ്ഞാൽ ഈ കപട വിശ്വാസത്തിൽ പറഞ്ഞ ഇതിൻ്റെ ലക്ഷണങ്ങളായിട്ട് പറഞ്ഞില്ലേ ആ ലക്ഷണങ്ങൾ പ്രവർത്തിക്കുന്നവൻ ഷബീഹും കപടവിശ്വാസികളോട് സദൃശനാണ് ഷബീഹാണ് അയാളോട് സിമിലറാണ് ഫിഹാദിൻ ഇക്കാര്യങ്ങൾ മൊത്തത്തിൽ അല്ലിം അവരുടെ സ്വഭാവങ്ങൾ ഈ വിഷയത്തിൽ അവൻ സ്വീകരിച്ചവൻ ആണ് എന്നതാണ് ഇതിൻ്റെ ആശയം എന്ന് പറയുന്നത്

എന്നത് എന്നത് ഇവിടെ മജാസിയായിട്ടാണ് പ്രയോഗിച്ചിരിക്കുന്നത് ഒരു ആനങ്കാരികമായിട്ട് ഐ അതായത് സ്വാഹിബു ഈ സ്വഭാവ വിശേഷണങ്ങൾ ഉള്ള ഹദീസിൽ പറഞ്ഞ ഈ സ്വഭാവ വിശേഷണങ്ങൾ ഉള്ള ഹിസാലുകൾ ഉള്ള ഇക്കാര്യങ്ങൾ ഉള്ള ഒരു തൻ കൽ മുനാഫിയനെ പോലെയാണ് പോലെയാണ് എന്നർത്ഥം അല നിഫാഖ് നിഫാഖുൽ കുഫർ ഇവിടെ നിഫാഖ് കൊണ്ട് ഉദ്ദേശ്യം കപടത എന്നതുകൊണ്ട് ഉദ്ദേശം കപടവിശ്വാസം അതായത് വിശ്വാസത്തിൽ ഈമാനിലുള്ള കുഫുർ ഈമാനിലുള്ള നിഫാഖ് അതായത് കുഫിരിയത്തിനോട് ചേർന്ന അതാണ് എന്ന അർത്ഥത്തിൽ ആ അത് ആ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഈ വിശദീകരണം മുനാഫക്ക പോലെയാണ് എന്ന വിശദീകരണം മനസ്സിലായോ അതായത് ഇവിടെ കപടവിശ്വാസത്തിൻ്റെ ലക്ഷങ്ങളെന്നാണ് പറഞ്ഞത് കപടവിശ്വാസം എന്ന് പറഞ്ഞാൽ വിശ്വാസ യഥാർത്ഥത്തിലുള്ള ഇല്ല അല്ലേ മുനാഫക്കാട് ഏഹ് അത് വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ സത്യദീനൻ്റെ കാര്യം ഏതെങ്കിലും വിശ്വാസത്തിൻ്റെ വിഷയത്തിൽ ഇവൻ മുനാഫിക്കാണ് ഏഹ് അപ്പോൾ അത് നിഫാക്ക് ഉൽ കുഫുർ മില്ലത്തിൽ നിന്ന് പുറത്തു കിടക്കുന്ന തരത്തിലുള്ള കുഫിർ ഏ മനസ്സിലായല്ലേ ദില്ലയിൽ നിന്ന് പുറത്തു കിടക്കുന്ന തരത്തിലുള്ള കുഫിർ ആ കുഫുർ ആണ് ഇവിടെ നിഫാഖിൻ്റെ ഉദ്ദേശ്യം എന്ന അർത്ഥത്തിലാണ് ഇവിടെ ഈ രൂപത്തിൽ നിന്ന് വിശദീകരിച്ചിരിക്കുന്നത് അതായത് കൽ മുനാഫിയക്ക മുനാഫി അക്കെ പോലെ എന്ന വിശദീകരണം കൊടുത്തിരിക്കുന്നത് പക്ഷേ എന്നിട്ട് ഇബിൻ ഹജർ റഹിമുള്ള പറയുന്നത് എന്ത് ഇനി ഇതിൻ്റെ റിപ്ലൈൽ അതായത് മുനാ എന്താണ് ചർച്ച മുനാഫിയക്കിൻ്റെ ലക്ഷണങ്ങളായിട്ട് ഇവിടെ നാല് കാര്യങ്ങൾ പറഞ്ഞല്ലോ ഇതേ ലക്ഷണങ്ങൾ പലപ്പോഴും വിശ്വാസികളും സത്യവിശ്വാസികളായ മുസ്ലിങ്ങളായ ആളുകൾ ചെയ്യുന്നുണ്ടല്ലോ അപ്പം പിന്നെ അവർ മില്ലത്തിൽ നിന്ന് പുറത്തു പോവുക എന്ത് ചെയ്യുമ്പോൾ ഒരു കളവ് അറിയുമ്പോൾ മില്ലത്തിൽ നിന്ന് പുറത്തു പോകുമോ ഏഹ് മനസ്സിലായി അതാണ് ചർച്ച അപ്പോൾ അതിനുള്ള വിശദീകരണമാണ് മുനാഫിയക്കിനെ പോലെയാണ് എന്നാണ് ദേശ്യം

കാരം അയാൾക്ക് നിർബന്ധമാണ് അയാൾക്കറിയാം അതിനെ വിശ്വസിക്കുന്നു പക്ഷേ അത് അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ നിസ്കരിക്കുന്നു അപ്പോൾ അയാൾ അതെന്താണ് അമേലിലുള്ള നിസാർക്കാണ് മദ്യം ഹറാമാണ് എന്നറിയാം ഏഹ് എങ്കിലും മദ്യം കുടിക്കുന്നു വല്ലപ്പോഴേക്കും കുടിക്കുന്നു ഏഹ് അപ്പോൾ അതെന്താണ് അമേലിലുള്ള അയാളുടെ കാപ്പറ്റ്യമാണ് വിശ്വാസത്തിൽ കാപ്പറ്റ്യം ഇല്ല ഏ എന്നതാണ് അവിടെ വിശദീകരണം മനസ്സിലായാലും وهذا ارتضاه القرطبي واستدل له بقول عمر لحذيفة هل تعلم في شَيْءٌ من النفاق فإنه لم يرد بذلك نفاق الكفر وإنما أراد نفاق العمل ويؤيده وصفه بالخالص في الحديث الثاني بقوله كان منافقا خالصا وهذا ارتضاه القرطبي يمشي إمام قرطبي ترتبت واستدل له അദ്ദേഹം തെളിവടിച്ചിരിക്കുന്നു അതിന് വാക്ക് പതിനൊന്നു രണ്ടായിരത്തി പതിനാറിലെ മൂന്നാമത്തെ ഓടിയൊക്കെ അപ്പോൾ ഉമർ ഹൃദൈഫ അറിയുലാഹുനുനോട് ചോദിക്കുകയാണ് അതാണ് കുറുത്ത ഭീമാം തെളിവ് ആയിട്ട് പിടിച്ചിരിക്കുന്നത് എന്താണ്

എൻ്റെ അടുത്ത് നീ വല്ലതും കാണുന്നുണ്ടോ നിഫാക്കിൽ പെട്ടതും വല്ലതും കാണുന്നുണ്ടോ എങ്കിൽ നീയൊന്നും പറയണേ താങ്കളൊന്നും പറയണേ എന്ന് ഹുദൈഫയോട് സൂചിപ്പിക്കുകയാണ് അപ്പോൾ അവിടെ ഇന്നു ലംഘിഅൽ കുഫ്രീയത്തിൻ്റെ നിഫാഖല്ല ഉമറിള്ളഹിനോട് ഉദ്ദേശിച്ചത് ഉമർ ഉമറിള്ളാഹുനിൽ നിഫാ കുഫ്രീയത്തിന് നിഫാഖ് ഉണ്ട് എന്നർത്ഥത്തിലല്ല അമലിൻ്റെ നിഫാഖാണ് കർമ്മത്തിൽ നിഫാഖ് കർമ്മത്തിൽ കപടത ഏഹ് നിഫാക്കൽ അമൽ നിശ്ചയം അള്ളാഹുദ്ദേശിച്ചത് എന്താണ് അമലിലുള്ള നിഫാക്കൽ അതായത് എൻ്റെ കർമ്മങ്ങളിൽ വല്ല പാടിച്ചൊന്നും സംഭവിക്കുന്നുണ്ടോ ഞാൻ ഒരു സത്യവിശ്വാസി എന്ന നിലയിൽ ഒരു മുക്മെന്റ് എന്ന നിലയിൽ പ്രവർത്തിക്കേണ്ട കർമ്മങ്ങളിൽ ഞാൻ വർജിക്കേണ്ടതിൽ ഞാൻ എടുക്കേണ്ടതിൽ ഞാൻ ചെയ്യേണ്ടതിൽ അത് ഉണ്ടോ എന്നാണ്